ഹായ് യോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് ഗോതമ്പ് മാവ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂലപ്പത്തിൻ്റെ അഥവാ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അരിപ്പൊടി ഉപയോഗിച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കും ചപ്പാത്തി കുഴച്ച് മടുത്തവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ഗോതമ്പ് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഗോതമ്പ് മാവൊന്ന് ചൂടാക്കിയെടുക്കണം. ഗോതമ്പ് മാവിൻ്റെ മണവും പശപ്പും മൊട്ടലും ഒക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ മാവ് ചിലപ്പോൾ കരിഞ്ഞ് പോകാനോ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പൊടിയെല്ലാം ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഇടിയപ്പം കുഴയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളച്ചിട്ട് വേണം മാവിനകത്ത് ഒഴിക്കാനായിട്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാവിനകത്ത് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം മൊത്തത്തോടെ ഒഴിക്കാൻ പാടില്ല. മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവിൽ വെള്ളം കൂടിപ്പോയാലേ ഇടിയപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് എത്രത്തോളം സോഫ്റ്റ് ആകുന്നുവോ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിയപ്പം. അപ്പം ഞാനിവിടെ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ സേവനാഴിയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പ് നമ്മൾ സേവനാഴിയും ഇടിയപ്പത്തിൻ്റെ അച്ചുമെല്ലാം ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിലെല്ലാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സേവനാഴിയിൽ മാവെടുത്ത് വെച്ചിട്ടൊന്ന് പീച്ചെടുക്കുകയാണ്. മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ സേവനാഴിയിൽ ഇങ്ങനെ പീച്ചുമ്പോൾ പാട് വരും. മാവ് എല്ലാവരും നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇടിയപ്പം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ അരിപ്പൊടി ഇട്ടുണ്ടാക്കുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെയാണ്. അതുപോലെ സോഫ്റ്റുമാണ്. അപ്പോൾ ഗോതമ്പ് ഉപയോഗിച്ച് ഇടിയപ്പം ഉണ്ടാക്കിയാൽ ശരിയാകുന്നില്ല എന്ന് പറയുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗോതമ്പ് വെച്ച് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1 തട്ട് ഇടിയപ്പം പീച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇറക്കി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം 1-5 മിനിറ്റ് പോലും ആവശ്യമില്ല ഇടിയപ്പം വെന്ത് കിട്ടാനായിട്ട്. അത് വെന്ത് കിട്ടുമ്പോഴേക്കും അടുത്ത തട്ടും കൂടി പീച്ചെടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ തട്ട് ഞാനിവിടെ പീച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ തട്ടിൽ ഇടിയപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തേച്ച് കൊടുത്തതുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുട്ടക്കുറുമ കൂടി ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കുക. അപ്പോൾ താളിച്ചെടുത്തതിന് ശേഷം മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സവാളയും 2 ചെറിയ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കുക. ഇനി സവാളയൊന്ന് നമുക്ക് നന്നായിട്ട് വാടിക്കിട്ടണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പകുതി മുറിയോളം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പെരിഞ്ജീരകം നമ്മൾ ചേർത്തത് കൊണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കറി ഒന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒത്തിരി ഒഴിച്ച് കറി ലൂസാക്കി എടുക്കണ്ട. ചെറുതായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി ലൂസാക്കിയെടുത്താൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കഴിയുമ്പം തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക. തേങ്ങ ചേർത്ത് കഴിയുമ്പം നമ്മുടെ കറി തിളയ്ക്കാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കുറുമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇടിയപ്പം കാണുമ്പം തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. അപ്പോൾ ഗോതമ്പ് മാവ് ഉപയോഗിച്ച് ഇടിയപ്പം ശരിയാകുന്നില്ല എന്ന് പറയുന്നവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.